മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് പോകുന്നു. വട്ടിയൂർക്കാവിൽ നിന്നും ഷീജ ചേരുന്നു തത്സമയം വിവരങ്ങൾ നൽകാനായി. ഷീജ, സംസ്ഥാനത്തെ ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം എത്രയാണ്? ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൻ്റെ ഒരു ആവേശം എന്താണ് ഷീജ ഈ നിമിഷം കാണാൻ കഴിയുന്നത്? തീർച്ചയായും മനു, ഏതായാലും ആവേശം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ രാവിലെ നമ്മൾ കണ്ട ആ ഒരു തിരക്ക് അതിപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉച്ചയോടുകൂടി ഏകദേശം, അതായത് പോളിംഗ് ശതമാനം 50 കടന്നതിന് ശേഷം ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ എണ്ണം ഗണ്യമായി കുറവ് തന്നെയാണ്. രാവിലെ നമുക്കറിയാം 6:30 നമുക്ക് ഓരോ ബൂത്തുകളിലും നീണ്ട നിര ദൃശ്യമായിരുന്നത്. 7 തന്നെ കൃത്യമായി വോട്ടെടുപ്പ് ആരംഭിച്ചു. വലിയ തിരക്ക് തന്നെയായിരുന്നു നമുക്ക് രാവിലെ എല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഉച്ചയോടുകൂടി നമുക്കറിയാം കടുത്ത വെയിലാണ്, ആ ചൂടിനെ അതിജീവിച്ചൊക്കെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാവിലെ തന്നെ ഏറെ വോട്ടർമാരും ബൂത്തുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി LPS ആണ്. ഇവിടെയും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രത്തോളം ഒരു തിരക്കൊന്നുമില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ ഇപ്പോഴും വോട്ടർമാർ എത്തുന്നുണ്ട്. വോട്ടർമാർ എത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 52.55% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ, അതായത് പോളിംഗ് സമയം എന്ന് പറയുന്നത് 7 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അവസാന 1 കോവിഡ് വോട്ടർമാർക്ക് വേണ്ടി ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും 6 വരെ സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 4 ശേഷമൊക്കെ കൂടുതൽ വോട്ടർമാർ ഇനി ഈ ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരമാവധി എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഓരോ മുന്നണികളുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയുമാണ്. ഏതായാലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നമ്മൾ കഴിഞ്ഞ 1 ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രത്യേകിച്ചും ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് LDF തിരിച്ചു പിടിച്ചത്. അത് ഇവിടുത്തെ മേയർ ബ്രോ എന്ന് ഇവർ അറിയപ്പെട്ടിരുന്ന VK പ്രശാന്ത് ആ രീതിയിൽ ഒരു വലിയൊരു അട്ടിമറി വിജയം നേടി ഈ മണ്ഡലത്തിലെ MLA ആകുന്നു. തുടർന്ന് നടത്തിയ 1.5 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് വലിയ തോതിൽ തന്നെ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ VK പ്രശാന്തിന് വലിയ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. മനു, ശരി, ഷീജിയാണ് വിവരങ്ങൾ നൽകിയത്.